വെൽക്കം ടു എൻ എസ് ഫാമിലി ക്യുസിൻ. എൻ എസ് ഫാമിലി ക്യുസിൻ്റെ ഓണരുചികൾ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അവിയലാണ്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ക്യാരറ്റ് നീളത്തിലരിഞ്ഞത്, വെള്ളരി നീളത്തിലരിഞ്ഞത്, ചേന നീളത്തിലരിഞ്ഞത്, എല്ലാം ഞാൻ നീളത്തിലാണ് അരിഞ്ഞിട്ടുള്ളത്, ഒരേ അളവിൽ അരിയാൻ ശ്രമിക്കുക. മത്തൻ നീളത്തിലരിഞ്ഞത്, പച്ചക്കായ നീളത്തിലരിഞ്ഞത്, ഉരുളക്കിഴങ്ങ് ഒരെണ്ണാണ് എടുത്തിട്ടുള്ളത് നീളത്തിലരിഞ്ഞത്, മുരിങ്ങക്കായം നീളത്തിലരിഞ്ഞത്, എല്ലാം ചെറിയ അളവിൽ എടുക്കുക. ഇനി നമുക്ക് ഈ എല്ലാ പച്ചക്കറികളും കൂടി ഒരു പാത്രത്തിലിട്ട് വേവിക്കാൻ വെക്കണം. അതിലേക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്യുക. കുറച്ച് മാത്രം വെള്ളം ആഡ് ചെയ്താൽ മതി. എന്നിട്ട് തീ കത്തിക്കുക. എന്നിട്ട് ചെറിയ തീയിൽ ഇത് നമുക്ക് നല്ലോണം വേവിച്ചെടുക്കണം. ഇനി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഞാൻ ഇട്ടിട്ടുണ്ട്. ഇനി ഇപ്പോൾ കണ്ടില്ലേ, ഇപ്പോൾ നമ്മൾ അത് നല്ലവണ്ണം വെന്ത് വന്നിട്ടുണ്ട്. ഇതിനിടയ്ക്ക് ഞാൻ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു, അത് കാണിക്കാൻ മറന്നതാണ്. ഇതിൻ്റെ അരപ്പിലേക്ക് വേണ്ടി 2 ചെറിയുള്ളി, 4 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയത്, 1/2 ടീസ്പൂൺ നല്ല ജീരകം എന്നിവ ചേർത്ത് 3 പച്ചമുളകും കൂടി ചേർത്ത് നല്ലവണ്ണം ക്രഷ് ചെയ്തെടുക്കുക. അരച്ചെടുക്കണ്ട, ചതച്ചെടുത്താൽ മതി. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ അരപ്പ് നമുക്ക് ഇതിലേക്ക് ചേർക്കാം. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. നന്നായി ഇത് മിക്സ് ചെയ്ത് കൊടുക്കണം. പതിയെ നമ്മൾ കഷ്ണങ്ങൾ ഉടഞ്ഞു പോകാതെ വേണം മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് നല്ലവണ്ണം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻ്റ് ആഡ് ചെയ്യാം. ഉടഞ്ഞു പോകാതെ ശ്രദ്ധിച്ച് മിക്സ് ചെയ്യുക. എന്നിട്ട് ഞാൻ 1/2 കപ്പ് തൈരാണ് ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുള്ളത്. 1/2 കപ്പ് തൈര് ഒഴിച്ച് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായി മിക്സ് ചെയ്ത് ആ തൈരും അരപ്പും എല്ലാം നമ്മുടെ എല്ലാ പച്ചക്കറികളിലും നന്നായി പിടിക്കണം. ഇനി ഞാൻ കുറച്ച് വേപ്പിലയും ഇട്ട് കൊടുത്ത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് താളിക്കേണ്ടതൊന്നും ആവശ്യമില്ല, പച്ച വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ അവിയൽ റെഡി ആയിട്ടുണ്ട്. ഓണത്തിന് ഒഴിച്ചു കൂടാനാവാത്തൊരു വിഭവം തന്നെയാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അടുത്ത എപ്പിസോഡിൽ കാണുന്നവരേക്കും താങ്ക് യു, ബൈ.